ഓക്കെ ഫ്രണ്ട്സ്, ഇതേ ചോദ്യങ്ങൾ തന്നെ റിവേഴ്സ് ആയിട്ട് ചോദ്യങ്ങൾ വരാം. അത്തരത്തിലുള്ള രണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഒരു മാസത്തിലെ 13ാം തീയതി വെള്ളിയാഴ്ചയാണെങ്കിൽ ആ മാസത്തിലെ 1ാം തീയതി എന്താഴ്ചയായിരിക്കും? ഓക്കെ, അപ്പോൾ ഇവിടെ റിവേഴ്സാണ് ചെയ്തത്. 13ാം തീയതി എന്നിട്ട് മുകളിലുള്ള ഡേറ്റാണ് നമുക്ക് കാണേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ 13ാം തീയതിയും 1ാം തീയതിയും തമ്മിലുള്ള വ്യത്യാസം കാണും. അതായത് 13ാം തീയതി നിന്ന് 1 കുറയ്ക്കാം, അപ്പോൾ നമുക്ക് 12 എന്ന് കിട്ടുമല്ലോ. അതിൻ്റെ എന്ത് കാണണം, ഓഡ് ഡേയ്സ് കാണണം. ഓക്കെ, അപ്പോൾ 12നെ 7 കൊണ്ട് ഹരിക്കണം. 7 12 നിന്ന് 7 കുറച്ചാൽ 5 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ബാക്കിലോട്ടാണ് കാണുക, 13ാം തീയതി ഡേറ്റ് എന്നിട്ട് നമുക്ക് 1ാം തീയതിയാണ് കാണേണ്ടത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയിൽ നിന്ന് 5 കുറച്ചാൽ മതി, അല്ല എങ്കിൽ നമുക്കറിയാം 5ഉം 2ഉം കൂട്ടിയതല്ലേ 7. ഒന്നെങ്കിൽ വെള്ളിയാഴ്ചയിൽ നിന്ന് 5 കുറച്ചാൽ ഉത്തരം കിട്ടും, അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോട് 2 കൂട്ടിയാലും ഉത്തരം കിട്ടും. നിങ്ങൾക്ക് കുറക്കാനാണോ കൂട്ടാനാണോ സൗകര്യം, അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. മനസ്സിലാണല്ലോ. ഒരിക്കൽ കൂടി പറയുന്നു, 13ാം തീയതി വെള്ളിയാഴ്ചയായാൽ 1ാം തീയതി എത്ര? 13ാം തീയതി എന്നിട്ട് മുമ്പുള്ള ഡേറ്റ് ആണ് ചോദിച്ചത്. ഓക്കെ, ആദ്യം 13 നിന്ന് 1 കുറക്കുന്നു, 12 എന്ന് കിട്ടുന്നു. 12ൻ്റെ ഓഡ് ഡേയ്സ് കാണുന്നു, 12നെ 7 കൊണ്ട് ഹരിച്ചപ്പോൾ 5 കിട്ടി, അതാണ് ഓഡ് ഡേയ്സ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 5ഉം 2ഉം കൂട്ടിയാലാണ് 7 കിട്ടുക. ഒന്നെങ്കിൽ വെള്ളിയാഴ്ചയിൽ നിന്ന് 5 കുറച്ചാൽ ഉത്തരം കിട്ടും, അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോട് 2 കൂട്ടിയാലും ഉത്തരം കിട്ടും. നിങ്ങൾക്ക് കൂട്ടാനാണ് എളുപ്പമെങ്കിൽ 2 കൂട്ടിയാൽ മതി. മനസ്സിലാണല്ലോ. 5ഉം 2ഉം കൂട്ടിയതാണ് 7. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ 2ആണ് കൂട്ടുന്നതെങ്കിൽ എങ്ങനെ കിട്ടും? വെള്ളി കഴിഞ്ഞാൽ ശനി, ഞായർ. നമ്മുടെ ഉത്തരം ഞായറാഴ്ചയാണ്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഞായർ. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു മാസത്തിലെ 30ാം തീയതി തിങ്കളാഴ്ച ആയാൽ, ഓക്കെ, ഒരു മാസത്തിലെ 30ാം തീയതി തിങ്കൾ ആയാൽ ആ മാസത്തിലെ 6ാം തീയതി ഏത് ദിവസം? ഓക്കെ, 30ാം തീയതി തന്നു, എന്നാൽ മുമ്പേ ഉള്ള 6ാം തീയതിയാണ് നമുക്ക് കാണേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് 30ൽ നിന്ന് 6 കുറയ്ക്കണം. 30ൽ നിന്ന് 6 കുറച്ചാൽ 24 എന്ന് കിട്ടുന്നു. ഇനി 24ൻ്റെ ഓഡ് ഡേയ്സ് കാണണം. 24ൻ്റെ ഓഡ് ഡേയ്സ് കാണാൻ 24നെ 7 കൊണ്ട് ഹരിച്ചാൽ മതി. 3 × 7 21. 24ൽ നിന്ന് 21 കുറച്ചാൽ 3 എന്ന് കിട്ടുന്നു. അപ്പോൾ ഓഡ് ഡേയ്സ് എത്രയാണ്? 3. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇവിടെ 3 + 4 = 7. 3ഉം 4ഉം കൂട്ടി 7 കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ തിങ്കളാഴ്ച നിന്ന് 3 കുറയ്ക്കണം. കാര്യം എന്താ, 30ാം തീയതി തന്നിട്ട് അതിൻ്റെ മുമ്പുള്ള ഡേറ്റ് അല്ലേ ചോദിച്ചത്. അപ്പോൾ ഒന്നെങ്കിൽ തിങ്കളാഴ്ചയോട് 3 കൂട്ടിയാൽ, അല്ല, 3 തിങ്കളാഴ്ച നിന്ന് 3 കുറച്ചാൽ ഉത്തരം കിട്ടും, അതല്ല എങ്കിൽ തിങ്കളാഴ്ചയോട് 4 കൂട്ടിയാലും നമുക്ക് ആൻസർ കിട്ടും. നിങ്ങൾക്ക് കൂട്ടാനാണ് എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ, കുറയ്ക്കാനാണ് എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. മനസ്സിലാണല്ലോ. കാര്യം എന്താ, നമുക്ക് പിന്നെ ഇവിടെ ഓഡ് ഡേയ്സ് 3ആണ് കിട്ടിയത്. 3ഉം 4ഉം കൂട്ടിയാലാണ് 7. ഒന്നെങ്കിൽ ഇതിൽ നിന്ന് തിങ്കളാഴ്ച നിന്ന് 3 കുറച്ച ഉത്തരം കിട്ടും, അല്ലെങ്കിൽ തിങ്കളാഴ്ചയോടുകൂടെ 4 കൂട്ടിയാൽ ആൻസർ കിട്ടും. എനിക്ക് കൂട്ടാനാണ് ഇഷ്ടം, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, തിങ്കളാഴ്ചയോടുകൂടെ 4 കൂട്ടും. തിങ്കൾ കഴിഞ്ഞാൽ ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി. നമ്മുടെ ഉത്തരം വെള്ളിയാഴ്ചയാണ്. ഇവിടെ ഓപ്ഷനിലെ സി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ അല്ലേ?